ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹൺഷൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ മിഠായിയാണ്. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തേങ്ങ മിഠായി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഇതുപോലെ ചിരട്ടയിൽ നിന്ന് തേങ്ങ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറകിലെ ഈ കറുപ്പ് ഭാഗങ്ങൾ ചെത്തി കളയണം. ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. നമ്മൾ നുറുക്കി വെച്ച തേങ്ങ അരിപ്പയിലിട്ട് കഴുകി എടുക്കുക നന്നായി. ഇപ്പോൾ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയെടുത്ത തേങ്ങ നമുക്കൊരു ഉണങ്ങിയ ടർക്കിയിലിട്ട് നനവൊക്കൊന്ന് തുടച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ റെഡിയായി. അതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. കട്ട ഉണ്ടാകാൻ പാടില്ല. കട്ട ഇല്ലാതെ മിക്സ് ചെയ്യുക. നമുക്ക് ഒരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യണം കേട്ടോ. ഇതപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. നന്നായി കുറുകി വരണം കേട്ടോ. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ തേങ്ങയിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പാൽപ്പൊടി പഞ്ചസാര ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് ഇട്ട് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ചേർത്ത് കൊടുത്തത് കേട്ടോ. ഞാൻ നന്നായി മിക്സ് ചെയ്യട്ടോ രണ്ടും കൂടി. നമ്മുടെ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി നമുക്കിഷ്ടമുള്ള രൂപത്തിലേക്ക് മാറ്റി എടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ ഈ രൂപത്തിലാണ് ആക്കിയെടുക്കുന്നത്. ഇതൊക്കെ കണ്ടില്ലേ. ഇനി ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാതും ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായി ഇതുപോലെ ചോക്ലേറ്റിൽ മുക്കി അലൂമിനിയം ഫോയിലിലോ ബട്ടർ പേപ്പറിലോ അങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കട്ടായതിന് ശേഷം എടുക്കാം. കടല കൊണ്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് ചോക്ലേറ്റ് മിഠായി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.